हेलो फ्रेंड्स वेलकम बैक टू माय चैनल बायोमेट इन नम्बर डिस्कस एस टू बॉटनी प्लांट पैथोलॉजी मॉड्यूल सो अगर नमुक ब्राउन स्पॉट डिजीज ऑफ पैडी पाउडर मिल्डी ऑफ रबर टपियोका मोज़ेक वायरस डिजीज एंड क्यूक विल्ट ऑफ पेपर इत्र पढ़ा अब अद नाम ब्राउन स्पॉट डिजीज ऑफ पैडी नोक അപ്പോൾ ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് പാഡി എന്ന് പറയുന്നത് പാഡീസിൽ ഒരു മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഫംഗൽ ഡിസീസാണ് ആൻഡ് ഓൾസോ ദ ഡിസീസ് ഇസ് കോസ്ഡ് ഡ്യൂ ടു ദ ക്രോപ്സ് ഇൻ ഫോളിങ് ഡിഫറെൻറ്റ് വേസ് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാമേജസ് അവർ വരുത്തുന്നുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് സീഡ്സിൻ്റെ പുവർ ജെർമിനേഷനാണ് രണ്ടെന്ന് പറയുന്നത് ലീവ്സിൻ്റെയൊക്കെ ഡിസ്ട്രക്ഷൻസ് ആണ് ലീവ്സ് ഡിസ്ട്രക്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നു മൂന്നാമത്തേന്ന് പറയുന്നത് ഈ പാഡീസിലുള്ള സീഡ്സിൻ്റെ പുവർ ഷ്രിവലിങ്ങും പിന്നെ പുവർ സെറ്റിങ്ങൊക്കെയാണ് ഇങ്ങനെ സീഡ്സിന് എന്താ പുവർ ആയിട്ടുള്ള സെറ്റിങ്സൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സീഡ്സിനെല്ലാം മാർക്കറ്റ് വാല്യൂ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യും സോ ഇതെല്ലാം ഫാമേഴ്സിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഡിസീസ് കോസ് ചെയ്യുന്ന ഡാമേജസ് പിന്നെ ഇവർ കോസ് ചെയ്യുന്ന കോസിറ്റീവ് ഓർഗൻസ് ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന കോസിറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ് അതിൻ്റെ പേര് പഠിക്കണം ഹെൽമിന്തോസ്പോറിയം ഒറൈസ എന്നാണ് നമ്മൾ സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഹെൽമിന്തോസ്പോറിയത്തിൽ ക്യാപിറ്റൽ എച്ച് ആയിരിക്കണം ഒറൈസ സ്മോൾ ഒ ആയിരിക്കണം ആൻഡ് ഓൾസോ ഇറ്റ് നീഡ് ടു ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇറ്റാലിക്സിലല്ല എഴുതുന്നത് ഇറ്റാലിക്സിലാണ് എഴുതുന്നതെങ്കിൽ അണ്ടർലൈൻ ചെയ്യേണ്ട പക്ഷേ ഇറ്റാലിക്സിലല്ല എഴുതുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്യുക പിന്നെ ഇതിന് ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഈ ഒരു ബ്രൗൺ സ്പോട്ട് ഡിസീസ് അതിനെ ആ ഒരു പാഡിക്ക് അഫക്റ്റ് ചെയ്യുന്ന മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സിംറ്റംസ് ഉണ്ട് ആ സിംറ്റംസ് നമുക്ക് പഠിക്കണം അത് ഒബ്സർവബിൾ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് തന്നെയാണ് അതിലൊന്നെന്ന് പറയുന്നത് ആ ലീവ്സിൽ ഈ ഒരു പാഡീസിലെ ലീവ്സിൽ സർക്കുലർ അല്ലെങ്കിൽ ഓവറിലായിട്ടുള്ള ബ്രൗൺ സ്പോട്ടുകൾ പ്രസൻ്റ് ആണ് സ്മാൾ സ്പോട്ട് കാണപ്പെടും ഈ സ്മാൾ സ്പോട്ടിൻ്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗണിഷ് ആയിരിക്കും പിന്നെ ലാർജർ വൺസ് കാണും ലാർജർ ആയിട്ടുള്ള സ്പോട്ട്സിൻ്റെ ആണെങ്കിൽ അവരുടെ എഡ്ജിലായിട്ട് ഡാർക്ക് ബ്രൗൺ കളറും പിന്നെ സെൻറ്ററിലായിട്ട് പേൽ യെല്ലോ കളർ സോ രണ്ട് രീതിയിൽ സ്പോട്ട്സ് കാണപ്പെടും അതിൽ സ്മോൾ സ്പോട്ട്സ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി അത് ബ്രൗൺ കളേർഡ് ആയിരിക്കും ഇനി ലാർജർ സ്പോട്ട്സ് ആണെങ്കിൽ എഡ്ജിൽ ബ്രൗൺ കളേർഡും ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ കളേർഡും സെൻറ്ററായിട്ട് പേൽ യെല്ലോ കളേഴ്സൊക്കെയാണ് വരുന്നത് സിവിയർ ആയിട്ട് ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പോട്ട് കംപ്ലീറ്റ്ലി എന്താ നല്ല രീതിയിൽ കോയലൈസ് ചെയ്തിട്ട് അത് ടിഷ്യൂസിനെ കംപ്ലീറ്റ്ലി വിതറിയും കംപ്ലീറ്റ്ലി അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയുള്ള ലാർജ് പാച്ചസൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള സ്പോട്ട്സും ലാർജ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും സിവിയർ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ആ ലീവ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാഡി പ്ലാന്റിൻ്റെ ടിഷ്യൂസിനെല്ലാം വിതറിയും സോ അതുകൊണ്ട് തന്നെ എൻ്റെ ആയിട്ടുള്ള ലീഫ് പിന്നീട് കംപ്ലീറ്റ്ലി ബ്രൗൺ ആവും അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയിലായിട്ട് ഒരു വെൽവെറ്റ് രീതിയിലുള്ള ഒരു എന്താ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഈ സിംറ്റംസ് കാണപ്പെടും സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലും മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് യൂഷ്വലി നമുക്ക് കോമൺ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും കാണാനും പറ്റുന്ന ഒരു ഡിസീസാണ് ഈ ഒരു ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് പാഡി എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നല്ല സിവിയർ ആണ് എങ്കിൽ എന്താ ഈ കംപ്ലീറ്റ്ലി ഈ സീഡ് ഡിസ്കളർ ചെയ്യും അതായത് കളറൊക്കെ മാറി ഫുള്ളി കളേർഡായിട്ട് മാറും പിന്നെ അവർക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ കുറയും കളർ നല്ല രീതിയിൽ മാറി മങ്ങുമ്പം തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പാഡി കംപ്ലീറ്റ്ലി ലോസ്റ്റഡ് ആണ് കംപ്ലീറ്റ്ലി അത് നശിച്ച് പോയേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സോ ഇതാണ് പ്ലാന്റ് പെത്തോളജിയിലെ ബ്രൗൺ സ്പോട്ട് ഡിസീസിലെ ഫസ്റ്റ് വരഞ്ഞേക്കുന്ന ഡിസീസിൻ്റെ ഡാമേജസും ആൻഡ് ഓൾസോ അതിൻ്റെ കാപ്പാസിറ്റി ഓർഗൻ ഏതാണെന്നും പിന്നെ അതിൻ്റെ സിംറ്റംസും ഇനി ഈ ഇങ്ങനെ ഒരു ഡിസീസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോളിങ് മെഷേഴ്സും കാണും ആ കൺട്രോളിങ് മെഷേഴ്സ് ഏതൊക്കെയെന്നാണ് ഇനി അടുത്ത് പറയുന്നത് ഈ ഡിസീസ് എന്ന് പറയുന്നത് എൻഡമിക് ആയിട്ടുള്ള ഡിസീസ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ്ലി ക്രോപ്പ് ഹാർവസ്റ്റിനെ എന്ത് ചെയ്യുക ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻഡമിക് ആയിട്ടുള്ള എന്താ ഒരു ഡിസീസ് തന്നെയാണ് ഇത് സോ ഈ ക്രോപ്പ് ഹാർവസ്റ്റിനെ നമ്മളിപ്പം അത് പടരായിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുന്നത് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് അല്ലെങ്കിൽ ഹോസ്റ്റിനെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നതും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പോപ്പുലേഷൻ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഹോസ്റ്റിനെ എന്ത് ചെയ്താൽ മതി റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി കൂടാതെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട് മെർക്കുറി ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് ഫോർമാൽഡിഹൈഡ് ഫീനോൾ പോലുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോളിങ് മെഷേഴ്സാണ് ആൻഡ് കൂടാതെ സ്പ്രേയിങ് ബോഡെക്സ് മിക്സ്ചറിൻ്റെ സ്പ്രേയിങ് ഉണ്ട് അത് ആ ഒരു അളവുമല്ല അത് ആ പോയിൻറ്റ് നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അതിൽ
ഇപ്പോൾ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലുമൊക്കെ മെഷേഴ്സ് കാണും, അതൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. എന്നിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കാം. എന്നാലും നമ്മളൊരു 4 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതണം. ഇപ്പം പ്ലാന്റ് പാത്തോളജി ഇപ്പം വേണമെങ്കിൽ എസ് എ ആയിട്ടും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 4 പോയിൻസെങ്കിലും മിനിമം ആയിട്ട് എഴുതണം. അതിൽ 2-3 പോയിൻസ് അല്ലെങ്കിൽ 2 പോയിൻസൊക്കെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ മിസ്റ്റേഴ്സ് ബോഡീസ് മിക്സ്ചറൊക്കെ നമ്മൾ വേറെയും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, സീഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇതിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസീസസ് ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. സോ അതിന് നേരത്തെ നമുക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് യൂസ് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് പാഡിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോളിങ് മെഷേഴ്സ്. പിന്നെ അതിനാദ്യം നമ്മൾ പറഞ്ഞ സിംറ്റംസും പിന്നെ ഡിസീസ് കോസിങ് ഓർഗാനിസും എല്ലാം. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് റബ്ബറിൽ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് പൗഡറി മിൽഡിയോ ഓഫ് റബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബർ. ഇപ്പോൾ നമ്മൾ റബ്ബറൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇപ്പോൾ റബ്ബറിൻ്റെ മരത്തിൻ്റെ ഇലയിലൊക്കെ ഈ സ്പോട്ട് സ്പോട്ടായിട്ട് കളർ വ്യത്യാസമൊക്കെ കാണും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയിൽ എന്താ ആ ഒരു പ്ലാന്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതെങ്ങനെയെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഈ ഡിസീസ് പുതിയതായിട്ട് വരുന്ന ടെൻഡർ ലീവ്സിൽ, അത് പുതിയതായിട്ട് ഉണ്ടാകുന്ന ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ലീവ്സിലാണ് കോമൺലി ഇത് കാണുന്നത്. കോമൺലി ഇത് മൺസൂൺ സീസൺ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഒരു വെതറി ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള നല്ല കുറച്ച് അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ തണുപ്പ് അല്ലെങ്കിൽ വെള്ളം രീതിയിലുള്ള സമയത്താണ് ഈ ഒരു എന്താ വരുന്നത് പൗഡറി മിൽഡ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സിംറ്റംസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഷൂട്ട്സിലും ടെൻഡർ ലീവ്സിലൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. ആ ലീവ്സിൻ്റെ വണ്ടയിലായിട്ട് ഒരു ആഷി പവറി കോട്ടിങ്സ് കാണും, അതൊരു സിംറ്റമാണ്. കൂടാതെ ഈ ലീവ്സ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു കോട്ടിങ് വന്നിട്ട് അത് കേളയും ചുരുണ്ട് രീതിയിലോ അല്ലെങ്കിൽ എഡ്ജസ് ഒക്കെ അകത്തേക്ക് ചുരുണ്ടിരിക്കോ, പിന്നെ ഈ ലീവ്സ് എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ ചുരുണ്ടിട്ട് താഴേക്ക് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ ഒരു ഡിസീസിൻ്റെ എന്തെന്ന് പറയുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. കൂടാതെ ഇറ്റ് ആൾസോ ഇത് ഇങ്ങനെ ലീവ്സിനും അല്ലെങ്കിൽ ലീവ്സിനും ടിക്സൊക്കെ റിമൂവൽ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ അത് ലീവ്സൊക്കെ പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് ഫോട്ടോ സിന്തറ്റിക്കിൻ്റെ എഫിഷ്യൻസി നല്ല രീതിയിൽ കുറയും. ലീവ്സ് എന്നൊക്കെ പറയുന്നത് ഫോട്ടോ സിന്തറ്റിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ലീവ്സൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകണമെങ്കിൽ ആ പ്ലാന്റിനെ മുഴുവനായിട്ട് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാരണം എന്താ ഫോട്ടോ സിന്തറ്റിക് എഫിഷ്യൻസി അവിടെ കുറയാണ് ചെയ്യുന്നത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ റബ്ബറിൻ്റെ ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ടെൻഡർ ഫ്രൂട്ട്സൊക്കെ ഷെഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ സീഡിൻ്റെ പ്രൊഡക്ഷനെയും, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ സീഡിൻ്റെ പ്രൊഡക്ഷനും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കോസിറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഓഡിയം ഹെവിയാണ്. ഇന്ന് നമ്മൾ ചിലപ്പോൾ 1 മാർക്കിനും ഇങ്ങനെ ഏതാണ് കോസിറ്റീവ് ഓർഗൻ എന്ന് ചോദിക്കാം. കൂടാതെ എസ്സേയിൽ നമ്മൾ എഴുതണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെയിനായിട്ട് വരുന്നത് ഈ കോസിറ്റീവ് ഓർഗൻ്റെ നെയിമാണ്, കോസിറ്റീവ് ഓർഗനും പിന്നെ ഡിസീസ് ഏതാണെന്ന്. പിന്നെ അവിടെ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. കൺട്രോൾ മെഷേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ബെവസ്റ്റീൻ സ്പ്രേയിങ്, ഇവിടെ ബെവസ്റ്റീൻ സ്പ്രേയിങ് ആണ് പറയുന്നത്. അത് കൂടാതെ സൾഫറിൻ്റെ മിക്സ്, സൾഫർ ഒരു ഇനിയോട്ട് മെറ്റീരിയലുമായിട്ട് മിക്സ് ചെയ്യുന്ന റേഷ്യോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി വെച്ചേക്കാം. അപ്പോൾ ആ ഒരു കൺട്രോളിങ് മെഷേഴ്സ് 2 പോയിൻ്റ് ഉണ്ട്. അത് നല്ല രീതിയിൽ നോക്കി വെച്ചേക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ടപ്പിയോക്ക മൊസൈക്ക് വൈറസ് ആണ്. സോ ടപ്പിയോക്ക മൊസൈക്ക് വൈറസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഡിസീസ് എന്ന് പറയുന്ന ഒരു മൊസൈക്ക് പാക്ടീരിയ ആണ് ക്രിയേറ്റ് ചെയ്യുന്ന. ലീവ്സിലും ലൈക്ക് ഗ്രീൻ ലീവ്സിലും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു യെല്ലോ പാച്ചസൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു മൊസൈക്ക് പാറ്റേൺ. മൊസൈക്ക് എന്താണ് പാറ്റേൺ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ മൊസൈക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിവിയർ ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നെങ്കിൽ ലീഫിൽ കംപ്ലീറ്റ്ലി കളർ ചേഞ്ച് ചെയ്യും, ഡിസ്കളറേഷന് കാരണമാകുന്നു. അപ്പോൾ ലേറ്റർ ഈ ഒരു സ്റ്റേജിന് ശേഷമായിട്ട് ഈ ഡിസീസ് എന്ത് ചെയ്യുന്നു, ഈ അവിടെ ലീഫിൻ്റെ ബ്ലേഡ്സിനെയൊക്കെ മാൽഫോമേഷന് വിധേയമാകുന്നു. കൂടാതെ കംപ്ലീറ്റ്ലി പ്ലാന്റിൻ്റെ തന്നെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഗ്രോത്ത് ഇങ്ങനെ മുരടിച്ച് പോകുന്നതെന്ന് പറയും. അപ്പം സ്റ്റണ്ടർഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ, അങ്ങനെ ഗ്രോത്ത് ഇല്ലാതാവുന്ന രീതിയിലും അതുണ്ടാവും. സോ ഈ ഡിസീസ് സിവിയർ ആയിട്ടുള്ള സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ ലീഫിൻ്റെ മാൽഫോമേഷൻസിനും കൂടാതെ പ്ലാന്റിൻ്റെ കംപ്ലീറ്റ്ലി ഗ്രോത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. ഇവരുടെ കസറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഫ്ലൈ ആണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു വൈറ്റ് ഫ്ലൈ ആണ്. ഇവിടെ ഒരു എന്താ പറയുക, നമുക്കൊരു വെറ്റർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഏതാണ്, ബെമീസിയ ടെബാക്കി എന്നാണ് ഈ ഒരു വൈറ്റ് ഫ്ലൈയുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻസെക്ട് വെക്ടറിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കളയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് പടരത്തുമില്ല, ആ ഉണ്ടാക്കിയ ഡിസീസിനെ പിന്നീട് ഉണ്ടാകത്തുമില്ല. ഓക്കെ, പിന്നെ ഇൻഫെക്റ്റ് ചെയ്ത പ്ലാന്റിനെ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യും. ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്ലാന്റിനെ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇൻസെക്റ്റ് വെക്ടറും നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. സോ മാത്രമല്ല ആൾട്ടേഡ് ആയിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ലൈക്ക് ഇപ്പം നമ്മൾ
ആൾട്ടേഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ആണ്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഒരു സീസണിങ് ആയിട്ട് നമ്മളിപ്പം ഈ ഇന്ന സീസണിലാണ് ഇത് ചെയ്യാനുള്ളത്, ഇന്ന സീസണിലാണ് ഇത് വളർത്താനുള്ള രീതി മാറ്റിയിട്ട് ആൾട്ടറിങ് ഒരു ആൾട്ടേഡ് ആക്കിയിട്ട് വേറൊരു പ്ലാന്റിങ് സീസണിലൊക്കെ ഇത് പ്ലാന്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ ഒരു വൈൽഡ് ഫ്ലൈയുടെ സാമീപ്യം ചിലപ്പം കാണത്തില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതൊക്കെയാണ് മെയിനായിട്ട് കൺട്രോൾ മെഷേഴ്സായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇത് ചെയ്ത് ഉപയോഗപ്പെട്ടിട്ടുള്ളവരായിരിക്കും അതാണ് ഇങ്ങനെയൊരു കൺട്രോൾ മെഷർ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യുന്നത്. അത് കൂടാതെ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസിൻ്റെ കുറച്ച് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്ലാന്റ് പെത്തോളജിയിലുള്ളത് ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പർ ആണ്. സോ ഇത് പെപ്പറിൽ കോസ് ചെയ്യുന്ന ഒരു പെപ്പർ വൈൻസിൽ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്, ഇമ്പോർട്ടൻ്റ് ഉള്ള ഡിസീസാണ് ഇതെന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഈ പെപ്പേഴ്സ് പ്ലാന്റ്സിൻ്റെ ഡെത്തിനും അവരുടെ ടിക്സിൻ്റെ ഡൈക്കും പിന്നെ കോളറിൻ്റെ റോട്ടിങ്സിനും റൂട്ടിൻ്റെ ലീഫിൻ്റെ ഒക്കെ ഡൈസും അങ്ങനെ ഒരുപാട് ആ പ്ലാന്റിനെ പാർട്സിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെട്ടെന്നുള്ളൊരു എന്താ പെട്ടെന്നുള്ളൊരു സിംറ്റംസ് ആയിരിക്കും അത് കാണിക്കുന്നത്, ഈ ഡിസീസ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവുന്ന പെട്ടെന്ന് പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ലീവ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ലീവ്സ് മഞ്ഞ കളറാവുകയും പിന്നെ അത് പിന്നീട് നശിച്ച് താഴോട്ട് പോവുകയും താഴോട്ട് വന്ന് വീഴുകയും അതായത് ഫോളോ ചെയ്യുകയും ഫോൾസ് അവേ ചെയ്യുകയും എല്ലാം ചെയ്യും. ലീവ്സിനായാലും ടിക്സിനായാലും സ്പൈക്സിനായാലും പ്ലാന്റ് കംപ്ലീറ്റ്ലി പ്ലാന്റിനായാലും റൂട്ടിനായാലും ദെൻ ലീവ്സിനായാലും എല്ലാം എന്ത് ചെയ്യുന്നു എഫക്റ്റ് ചെയ്യുന്ന ഒരു സഡനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഈ ഒരു ക്യുക്ക് വിൽറ്റ് ഓഫ് പെപ്പർ എന്ന് പറയുന്നത്. മെയിനായിട്ട് പെപ്പർ വൈൻസിനാണ് എന്ത് ചെയ്യുന്നത് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ കോസറ്റീവ് ഓർഗൻ ഇങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന കോസറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഫൈറ്റോഫ്തോറ പാൽമിയോറയാണ്. പിന്നെ ഈ ഒരു കോസറ്റീവ് ഓർഗനെ അല്ലെങ്കിൽ ഈ ഒരു ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് 1% ബോഡീസ് മിക്സ്ചർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷനുണ്ട്. കൂടാതെ ബോഡീസ് പേസ്റ്റ് ബോഡീസ് മിക്സ്ചറിൻ്റെ പേസ്റ്റ് യൂസ് ചെയ്യുന്നതുണ്ട്. കൂടാതെ അഗലോൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അഗലോൾ എന്ന് പറയുന്നതിന് അപ്ലൈ ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഡിസീസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്ലാന്റ് പെത്തോളജിയിലെ ഡിസീസസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് ടുബാക്കോ ഡീകോഷനും ഉണ്ട്, പ്രിപ്പറേഷനും ബോഡീസ് മിക്സ്ചറും ഉണ്ട്. അപ്പോൾ ആ കേസിൽ പ്രിപ്പറേഷനും ബോഡീസ് മിക്സ്ചറൊക്കെ ഒരു എന്താ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ പഠിക്കുന്നത്, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നോട്ട് ഞാൻ തയ്യാറാക്കുന്നില്ല. അപ്പോൾ അത് ആ നോട്ടിലുള്ള ആ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെയുള്ള സ്റ്റെപ്സ് തന്നെ നോക്കി പഠിക്കുക. ആദ്യം ബോഡീസ് മിക്സ്ചർ എന്താണെന്നുള്ളൊരു എന്താ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിനുശേഷം മാത്രം അതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കുക. അത് കൂടാതെ ടുബാക്കോ ഡീകോസ്റ്റിനും പഠിക്കുക. സോ അത്രയേ ഉള്ളൂ, അതിനുശേഷം വരുന്ന ടോപ്പിക്സ് ഒന്നും ഇല്ല. ടുബാക്കോ ഡീകോസ്റ്റിനും പിന്നെ ഈ ഒരു ബോഡീസ് മിക്സ്ചറിൻ്റെ പ്രിപ്പറേഷനും പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഡിസീസസും ആണ് പ്ലാന്റ് പത്തോളജി പോർഷനിലുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. സോ പ്ലാന്റ് പെത്തോളജി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പ്ലാന്റ് പെത്തോളജിയൊക്കെ നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ ഓർമ്മയിരിക്കുന്ന പോർഷൻസ് ആണ്. സോ അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അപ്പോൾ ആദ്യമൊക്കെ പ്ലാന്റ് പെത്തോളജി തന്നെ പഠിച്ച് തുടങ്ങാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ.